ആറാം വയസ്സിനു ശേഷം കുട്ടികളുടെ പല്ല് പൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ട്? മിന്നുകൾ മിന്നുന്നത് എന്തുകൊണ്ട്? ചൂടുള്ള ചായ ഊതി കുടിക്കുന്നത് എന്തുകൊണ്ട്? തൈര മോരാവുന്നത് എന്തുകൊണ്ട്? എന്റെ ഓർമ്മയിൽ ഒരു പുസ്തകമുണ്ട്, നല്ല കട്ടിയുള്ള ചട്ടയുള്ള, ഉള്ളിൽ നിറയെ ചിത്രങ്ങളൊക്കെ ഉള്ള, ചട്ടയുടെ പുറത്ത് നല്ല മിനുസമുള്ള ഒരു പ്രതലമൊക്കെ ഉള്ള ഒരു പുസ്തകം. അതിന്റെ ഉള്ളില് നിറയെ ചോദ്യങ്ങളായിരുന്നു. ചോദ്യങ്ങളോട് പിന്നെ നമുക്ക് പണ്ട് താല്പര്യമില്ലല്ലോ. പക്ഷെങ്കില് വെറുതെ ആ പുസ്തകം ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോ അതിനകത്ത് ഞാനൊരു ചോദ്യം കണ്ടു, കോഴി പകല് മാത്രം മുട്ടിയിടുന്നത് എന്തുകൊണ്ടാണെന്ന്. അപ്പൊ എനിക്ക് നല്ല താല്പര്യം തോന്നി, കാരണം അന്ന് എന്റെ വീട്ടിൽ നിറയെ കോഴികൾ ഉണ്ടായിരുന്നു, പക്ഷെ കോഴികൾ പകലും അത്രയും മുട്ടിയിടുമെന്ന് എനിക്ക് അറിയത്തോലും ഉണ്ടായിരുന്നില്ല. വേറൊരു ചോദ്യം കണ്ടത്, ഉറങ്ങുമ്പോ കൂർക്കം വലിക്കുന്നത് എന്തുകൊണ്ടെന്ന്. അപ്പൊ ആ ഒരു പ്രശ്നം ഞാൻ നിത്യജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു. കാരണം ഞാൻ വെല്ലുമ്മയുടെ കൂടെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്, വെല്ലുമ്മയാണെങ്കിൽ ഭയങ്കര കൂർക്കം വലിയായിരുന്നു. അപ്പൊ എനിക്ക് നല്ല താല്പര്യം തോന്നി, അപ്പൊ കൂർക്കം വലിക്കുന്ന ഒരു കാരണമൊക്കെ ഉണ്ടോന്ന്. അപ്പൊ ഞാൻ ഈ പുസ്തകം എടുത്ത് അതിന്റെ ഉത്തരമൊക്കെ വായിച്ചുകൊണ്ട് വല്യമ്മയുടെ പുറകെ നടക്കും, കണ്ട വല്യമ്മ വല്യമ്മ കൂർക്കം വലിക്കാൻ കാരണം ഇതാണെന്ന്. ഈ ഒരു ഓർമ്മയാണ് എനിക്ക് ഈ പുസ്തകത്തിനെ കുറിച്ചുള്ളത്. ഞാൻ ഇന്ന് വരെ ഈ പുസ്തകം മുഴുവനായിട്ടും മൊത്തം വായിച്ചിട്ടില്ല, പക്ഷെ ഇതിനകത്ത് കുറെ ചോദ്യങ്ങൾ ഭയങ്കര രസമായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്, ഒരു എന്താ പറയാ, കുട്ടിക്കാലത്തൊക്കെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്ന് ചിന്തിക്കാൻ ഈ പുസ്തകം വഴിയാക്കി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം ഇന്ന് കൊണ്ടുവന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കുട്ടികൾ എന്ന് വെച്ചാൽ നിറയെ ചോദ്യം ചോദിക്കുന്നതാണ്. അവർ എന്ത് കണ്ടാലും ചോദിച്ചുകൊണ്ടിരിക്കും, അതെന്താ ഇതെന്താ. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താലും ചോദിക്കും, അതെന്താ അങ്ങനെ, ആ അല്ല അങ്ങനെ, പിന്നെയും പിന്നെയും ചോദിക്കും. ചിലതിനൊക്കെ നമ്മുടെ കയ്യിൽ മറുപടി ഉണ്ടാവും, പക്ഷേങ്കിൽ ചിലതിന് നമുക്ക് അറിയത്തുണ്ടാവില്ല മറുപടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ പറയും, ആ എനിക്കൊന്നും അറിയില്ല, പോയി അന്വേഷിക്കുന്നു. പക്ഷെ നമുക്കറിയാം, ഈ കുട്ടികളൊക്കെ വളരുംതോറും ഈ അറിയാനുള്ള ഈ ഒരു ജിജ്ഞാസ അവരിൽ വറ്റുവറ്റി വരുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ഒരു കൗതുകവും ജിജ്ഞാസയും അല്ലെങ്കിൽ അറിയാനുള്ള താല്പര്യവും ലോകത്തെ കാണുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാനുള്ള ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കും. ഈ പുസ്തകത്തിനകത്ത് കുറെ ചോദ്യങ്ങളുണ്ട്, അതിനുള്ള ഉത്തരങ്ങളുണ്ട്. ഒരു പക്ഷെ ഉത്തരങ്ങൾ തരിക എന്നുള്ളതല്ല ഈ ഒരു പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് 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 എന്നുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുറത്തിറക്കിയ ഈ പുസ്തകം മറ്റ് പുസ്തകങ്ങളിൽ നിന്നും ഭയങ്കര വ്യത്യാസമായിട്ടുള്ളത്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നപ്പോ ജിജ്ഞാസയും കൗതുകവും ഒക്കെ നഷ്ടപ്പെട്ടു പോയ വലിയവർക്കും, അല്ലെങ്കിൽ എല്ലാ കാഴ്ചകളും കണ്ണിന്റെ മുന്നിലൂടെ പോയാലും പ്രത്യേകിച്ച് ഒന്നും തോന്നാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ പുസ്തകം വെറുതെ ഒന്നുകൂടെ എടുത്ത് ചില പേജുകൾ മറിച്ച് ചില ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളല്ല ചില ചോദ്യങ്ങൾ വെറുതെ വായിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു ചിരി വരും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കൂടെ ഷടാ അതെന്തായിരിക്കും നമുക്ക് തോന്നും. ഈ ഒരു തോന്നൽ തന്നെയാണ് ഈ പുസ്തകം നമ്മളിലേക്ക് ഉണ്ടാക്കുന്നത്. ഈ ഒരു തോന്നലുകൾ കുഞ്ഞുങ്ങളിൽ വളർത്താനും അവർ വളർന്നു വരുമ്പം കുറെ ചിന്തിക്കാനും അതിന്റെ കാരണങ്ങൾ കണ്ടെത്താനും അതിന്റെ പുറകെ പോകാനും അതിന്റെ ശാസ്ത്രീയതയും അതിന്റെ യുക്തിയും അതിന്റെ എല്ലാ രസമായിട്ട് കണ്ടുപിടിക്കാനും ഈ പുസ്തകം രസമായിട്ട് സഹായിക്കും. അപ്പൊ എല്ലാവരും ഈ പുസ്തകം വായിച്ചു നോക്കണം എന്ന്.